മനസ്സില്ലാ മനസ്സോടെ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് നമ്മുടെ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് എനിക്ക് പാലക്കാട് വിട്ടൊരു ജീവിതമില്ല എന്നെ വടകരയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയില്ല എന്ന മട്ടിൽ തന്നെയാണ് ജനങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് വടകരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഷൈല ടീച്ചർ പ്രചരണ വേളയിൽ ബഹുദൂരം മുന്നിൽ തന്നെയാണ് വടകര എന്നത് ഇടത് കോട്ട തന്നെയാണ് അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് അവരുടെ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടും വലിയ തോതിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചും അവിടെ ജയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യം പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് ശൈല ടീച്ചറെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എപ്പോഴും വടകരയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ടി പി യുടെ വിഷയമെടുത്തിടും എന്നിട്ട് ഇടതുപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കും എന്ന രീതിയിലൊക്കെയാണ് യു ഡി എഫ് ക്യാമ്പയിൻ ഏത് വിഷയം വന്നാലും ചന്ദ്രശേഖരൻ വിഷയമാണ് ആളെ കത്തിക്കാൻ ശ്രമിക്കുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ചന്ദ്രശേഖരൻ്റെ മരണം ദൗർഭാഗ്യകരം തന്നെയാണ് അതിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടണം അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരേണ്ടത് തന്നെയാണ് അതുപക്ഷേ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഷൈല ടീച്ചറുമായി ബന്ധപ്പെട്ട പ്രചരണത്തിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്ന അല്പത്തരം എന്തുമാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വികസന വിഷയങ്ങളൊന്നും തന്നെ പറയാനില്ല ഒന്നും തന്നെ പ്രവർത്തിക്കാനുമില്ല കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് മുരളീധരൻ എന്താണ് കാട്ടിക്കൂട്ടിയത് എന്ന് ജനങ്ങളോട് കൃത്യമായി ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല വടകരക്കകത്ത് വരുന്നാണ് തലശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അവിടെ മൃഗീയ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തിന് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസ് വീണ്ടും ഒരു നേർച്ച കോഴിയെ എന്ന രീതിയിൽ ഷാഫി പറമ്പില് ഇറക്കിയിരിക്കുകയാണ് ഷാഫി പറമ്പില് ഒരിക്കലും കരുത്ത് കാണിക്കാൻ വടകരയിൽ കഴിയില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് ഇറക്കുന്നത് മുരളീധരനെ വടകരയിൽ മത്സരിച്ചാൽ ജയസാധുത കുറവാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വടകരയിൽ നിന്നും ഒളിച്ചോടിയത് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ വിമുഖത കാട്ടിയ മണ്ഡലമായിരുന്നു വടകര അതിന് കാരണം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം മൂവായിരത്തി മുന്നൂറ്റിമൂന്ന് വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോഴത്തെ സ്പീക്കറായ എൻ ഷംസീറിനെ പരാജയപ്പെടുത്തിയത് അന്ന് ഏറിയ പങ്കും വലിയ തോതിലുള്ള പണമൊഴുക്ക് നടത്തി മുല്ലപ്പള്ളി കഷ്ടിച്ച് നിരങ്ങി ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കെ മുരളീധരൻ അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു വിജയപ്രതീക്ഷയും ഇല്ലായിരുന്നു ഒടുവിൽ എൺപത്തിനാലായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ഒരു അഭൂതപൂർവമായ ന്യൂനപക്ഷ ഏകീകരണമാണ് കേരളത്തിൽ കണ്ടത് അല്ലാതെ ഇത് യു ഡി എഫിന്റെ മേന്മയൊന്നും കൊണ്ടല്ലെന്ന് അദ്ദേഹം തന്നെ തുറന്നു സമ്മതിക്കേണ്ടി വന്നു അതേ വടകരയിൽ ഇക്കുറെ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല ടി എൻ പ്രതാപന് പീറെഴുതി കൊടുത്തതാണ് തൃശ്ശൂരെന്നും പറഞ്ഞ് അദ്ദേഹം വെഗിളി പൂണ്ട് നടക്കുമ്പോൾ എല്ലായിടത്തും ചുവരിൽ പോസ്റ്ററുകൾ ഒട്ടിച്ച് ആറാടി നടക്കുമ്പോഴാണ് നമ്മുടെ മുരളിയേട്ടന്റെ വരവ് അതോടുകൂടി പ്രതാപൻ ഒരു സൈഡിലേക്ക് ഒതുങ്ങി സ്വന്തം പേര് തന്നെ വെള്ളമൂശേണ്ടി വരുന്ന ടി എൻ പ്രതാപന്റെ ഗതികേട് ഈ ലോകത്താർക്കും ആർക്കും വരരുതേ എന്റെ സുഹൃത്തുക്കളെ എന്ന് മാത്രമേ പറയാനുള്ളൂ